ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വയനാടിലെ കടുവാക്കുഴി വ്യൂ പോയിൻറ്റും, കടുവാക്കുഴി എന്നുള്ള പേര് വന്ന പോലെ ആ ഗുഹയൊക്കെയാണ് കാണാൻ പോകുന്നത്. നമ്മൾ അതിനടുത്ത് എത്തിയിട്ടാണ് ഇൻട്രോ പറയണത്. ഇതാണിങ്ങനെ വേർതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇതുപോലെയുള്ള അതിസാഹസമായ കല്ലുകളിൽ കൂടെ ചാടിച്ചാടിയൊക്കെയാണ് ഇവിടെ എത്തിപ്പെട്ടത് കേട്ടോ. ആ ഈ കല്ലുകളുടെ അകത്താണ് ആ ഗുഹ. അപ്പോൾ പണ്ട് കടുവയൊക്കെ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു. അങ്ങനെയാണ് ഈ കടുവ കുഴി എന്നുള്ള പേര് വന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ ഒരു വ്യൂ ഉണ്ട്, അതും നല്ലതാ. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചിങ്ങേരി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് ഒരു മല കയറുന്ന വീഡിയോ ഇട്ടിരുന്നു. ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു അര കിലോമീറ്റർ നടന്നാൽ എത്തുന്ന സ്ഥലമാണ് ഈ കടുവാക്കുഴി വ്യൂ പോയിൻ്റ് കേട്ടോ. ഇതുപോലുള്ള കല്ലിലൂടെയൊക്കെ ഇതാണോ വഴി? ഓക്കെ. നിഗൂഢമായ വഴികളിലൂടെ കയറി ഇറങ്ങി വേണം ഇവിടെ എത്താൻ. ഇറങ്ങണില്ലേ? കുഴിയിലേക്ക് ഇതാ പൊക്കൊണ്ടിരിക്കുകയാണ് നിഗൂഢമായ കുഴി. ഇത് അടികളിയാണല്ലേ അല്ലേ? ഇതാണ് കടുവ കുഴി. ആരുമില്ല, ഇതൊക്കെ ചർക്കയടിച്ച് വീഴുന്ന തലയിടിച്ച് ആരും നോക്കാനും ഇല്ല. ഇതുകൊണ്ട് സ്വന്തം റിസ്കില് ധൈര്യമുള്ളവർ വരിക. ഒരു വലിയ വേറെയാണ് കേട്ടോ, എൻ്റെ അടിയിലാണ്. ഈ കാണുന്നതാണ് കടുവാക്കുഴി. എങ്ങനെയുണ്ട് ചേട്ടാ കടുവാക്കുഴി? നല്ല തണുപ്പുണ്ടല്ലേ. മുകളിൽ നമ്മൾ ഈ ചൂട് കാരണം വേർത്ത് നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു എ സിയിൽ കയറിയ എഫക്റ്റ് ആണ്. അഞ്ചാറ് പല പാറകൾ ഇങ്ങനെ വന്ന് വീണിട്ടില്ലേ കൂടി അതിനകത്ത് ഒരു ഗുഹ. പണ്ട് കടുവകൾ വാസമാക്കിയിരുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് കടുവാക്കുഴി എന്ന പേര് വന്നത്. മുൻപ് പരിചയമുള്ള ആരെങ്കിലും വേണം. കാര്യം ഇവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ചിങ്ങേരി മല കയറുന്ന അവിടുന്ന് ആ എൻട്രൻസിന്റെ അവിടുന്ന് ഒരു 300-400 മീറ്റർ ഉള്ളെങ്കിലും നമുക്കിവിടെ അതെ, നമ്മൾ കുറേ വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടാണ് ഈ ഗുഹ വേറൊരു പാറയുടെ ഇടയിൽ കൂടെ കണ്ടത്. അങ്ങനെ വഴി തപ്പിപ്പിടിച്ചാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഒരു ബോർഡോ ഒരു പാറയിൽ ഒരു ആരോ ഒരു നാട്ടുകാരിട്ട് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. Thank you.
നിറച്ച് മാങ്ങയുള്ള മാവുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കടുവാക്കുഴി വ്യൂ പോയിൻ്റ്. നമ്മൾ നേരത്തെ കാണിച്ച ഗുഹ വഴിയെ താഴോട്ട് ഇറങ്ങിപ്പോണം. കുറേ പാറയിൽ കൂടെ നടക്കാറുണ്ട് കേട്ടോ. ഇതേപോലെ നടന്ന് നടന്നാണ് അവിടെ എത്തിയത്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെ എന്തോ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ചിങ്ങേരി ശ്രീ ഭഗവതി ക്ഷേത്രം വ്യൂ പോയിന്റ്. വെയിൽ കൊണ്ട് വേർത്ത് കുളിച്ച് ഇത്രയും നടന്ന് നടന്നാണ് ഇവിടെ എത്തിപ്പെടുന്നത് കേട്ടോ. ഒരു അര കിലോമീറ്ററോളം നടക്കാറുണ്ട്. ഇതിലൊക്കെ പിള്ളേരിങ്ങനെ കയറി ഇരുന്നിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടം പോലെ കാണാം. ഇതൊരു നല്ല വ്യൂ ഉള്ള ഒരു പാറയാണ്. ഇങ്ങനെ നടന്ന് വണ്ടി കിടക്കുന്നിടത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ വഴിയാണ് നടക്കേണ്ടത്. ഇത്തിരി നടക്കാനൊക്കെ ആരോഗ്യമുള്ളവർക്ക് നന്നാ കുറച്ച് കയറി ഇരുന്നൊക്കെ പോകാം. ദൂരെ കാറ് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ചീങ്ങേരി മലയിലും ഈ കടുവാക്കുഴിയിലും പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് ചേട്ടാ രണ്ടും കൂടെ ഉള്ളവർ അഭിപ്രായം? ചീങ്ങേരി സൂപ്പർ, പിന്നെ കടുവാക്കുഴി ഒരു കൗതുകം. ഇത്രയേ ഉള്ളൂ. അര കിലോമീറ്റർ നമ്മൾ പാറയിൽ കൂടെ ഒക്കെ നടന്നു പോയിട്ട് ജസ്റ്റ് ഒരു ഗുഹ പോലെ കാണുന്ന ഒരു സെറ്റ് ഇതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പം നല്ലതായിട്ട് ഇഷ്ടപ്പെടാം. പക്ഷേ ചീങ്ങേരി അത് സൂപ്പർ കാര്യം. ആ മല കയറ്റവും കയറും കാര്യങ്ങളൊക്കെ പിടിച്ചുള്ള കയറ്റവും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള അനുഭവമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ, ഒരു 360 ഡിഗ്രിയിലുള്ള വ്യൂ എന്ന് പറയുന്ന വളരെ മനോഹരമാണ്. എല്ലാ വശവും കൂടെ മഞ്ഞു പൊതിഞ്ഞു അത് കണ്ടിട്ട് വന്നോണ്ടായിരിക്കും ഇത് അത്ര സംഭവമായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ബൈ.